നമസ്കാരം എല്ലാവർക്കും. ഷേർലിസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അച്ചപ്പമാണ് ഉണ്ടാക്കുന്നത്. ഓണത്തിന് കറികൾ മാത്രം പോരാ, ഒരുപാട് ദിവസത്തെ ഓണാഘോഷമാണ്. അപ്പം ഏതെങ്കിലും ഒരു ദിവസം എല്ലാവർക്കും കറുമുറേ കഴിക്കാൻ നമുക്ക് നല്ല അച്ചപ്പവും കൂടെ ചെയ്തെടുക്കാം. ഇത് ബാലൻസ് വന്ന മാവ് കൊണ്ട് നമ്മൾ കുറച്ച് കോരി ഒഴിച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കാറുണ്ടല്ലേ, അത് കഴിക്കാൻ വേണ്ടി കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ മോളാണ്, അവളും കൂടാണ് ഇന്ന് എന്നെ സഹായിക്കുന്നത്. മുട്ടയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് തരുന്നുണ്ട്. പണ്ടൊക്കെ അച്ചപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഭാരമേറിയ ഒരു ജോലി പോലെയായിരുന്നു ഞാൻ കണക്കൂട്ടി വെച്ചിരുന്നത്. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് ഈ അച്ചപ്പം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അച്ചപ്പം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം ഒരു അച്ചാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ പഴയ അച്ച എത്ര നോക്കിയിട്ടും കാണുന്നില്ല. അങ്ങനെ ഞാൻ ഒരു പുതിയ അച്ച് വാങ്ങുകയാണ് ചെയ്തത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ്, പക്ഷേ നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒരു മുട്ടയും കുറച്ച് എള്ളുമാണ് ആവശ്യം. എള്ളിൽ കുറച്ച് അഴുക്കൊക്കെ കാണും, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി ഒന്ന് വെള്ളം പോകാൻ വേണ്ടി നമുക്ക് വെക്കണം. ഇത് നമുക്ക് അച്ചപ്പം പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ബൗളാണ്. അതിലേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ്. സാധാരണയായി അച്ചപ്പം പ്രിപ്പയർ ചെയ്യുന്നത് വറുക്കാത്ത പച്ചമാവിലാണ്. അതായത് പച്ചരി ഒന്ന് കുതിർത്ത് വെള്ളമൊക്കെ പോയിട്ട് പൊടിച്ചെടുത്ത് പിന്നീട് അത് വറുക്കില്ല. പക്ഷേ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തേക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പുട്ടുപൊടിയാണ്. അതായത് നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി വറുത്തെടുക്കുന്ന പൊടി. പക്ഷെ നല്ലതുപോലെ ക്രിസ്പിയായ നല്ല അച്ചപ്പം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളവരും ട്രഡീഷണലായിട്ട് തന്നെ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് പച്ചമാവ് കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാനിവിടെ ഒരു കപ്പ് അരിമാവിന് മാത്രമാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇതിൻ്റെ അളവൊന്ന് ഡബിൾ ചെയ്തെടുത്താൽ മാത്രം മതി. ഈ അളവിന് അച്ചപ്പം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു 30-37 എണ്ണം എന്തായാലും കിട്ടും. ഇനി അരിപ്പൊടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേ സ്പൂണ് കൊണ്ട് തന്നെ ഒരു പകുതി സ്പൂണും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി മൈദ ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് ഇത് ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക്, ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണെങ്കിൽ ഒന്ന് തണുപ്പൊക്കെ മാറ്റിയിട്ട് ഒഴിക്കാം, ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഇനി മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതുപോലെ സെയിം 1/2 കപ്പും കൂടെ ചേർക്കുന്നു. അതായത് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിലും അച്ചപ്പം പൊതുവെ ഒരല്പം മധുരത്തോടു കൂടി തിന്നുന്നതാണ് നല്ലത്. ഓവർ മധുരം നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത ഈ 1/2 കപ്പ് പഞ്ചസാര നല്ല മധുരമുള്ള അച്ചപ്പം തന്നെ നമുക്ക് കിട്ടും. ഇനി പഞ്ചസാരയും മുട്ടയും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ പഞ്ചസാര മുട്ടയായിട്ട് അങ്ങ് യോജിച്ചോളും. അതിനുശേഷം നമുക്ക് ഒന്ന് അങ്ങോട്ട് മാറ്റിവെക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. തേങ്ങയൊക്കെ ധാരാളമായിട്ടുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ 2 തേങ്ങയിൽ നിന്നൊക്കെ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്താൽ മതി. അപ്പം അച്ചപ്പത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് വരും. ഇനി മൈദയും അരിപ്പൊടിയും ചെറുതായിട്ട് ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നേരത്തെ മുട്ടയും പഞ്ചസാരയും അടിച്ചു വച്ചിരിക്കുന്ന കൂട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞു, ഞാനൊരു 1/4 കപ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പം 1 കപ്പിൽ നിന്ന് കുറേശ്ശെയായി ഈ മാവിലേക്ക് ഇങ്ങനെ ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ലൂസാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒറ്റയടിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട, 1/4 കപ്പ് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നമുക്കതൊന്ന് ലൂസാക്കിയെടുക്കാം നമ്മുടെ മാവ്. ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടതെന്ന് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് അത്ര ഒരു മിക്സായെന്നൊരു തോന്നൽ വന്നില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒരു സ്പൂൺ നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ആ സ്പൂണിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനും മാവ് ഇങ്ങനെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. സ്പൂണിൽ ഇങ്ങനെ മാവ് പറ്റാതെ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാവ് വല്ലാണ്ട് ലൂസായി പോയെന്നാണ്. അപ്പം നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, വല്ലാണ്ടങ്ങ് അധികം ആകണ്ട. ഞാനിപ്പം പ്രിപ്പയർ ചെയ്ത അതേ അളവിലാണ് നിങ്ങൾ മാവ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മാവ് ലൂസാവില്ല. എന്നാലും നിങ്ങളെടുക്കുന്ന തേങ്ങാപ്പാലിൻ്റെ കട്ടിക്കനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്തെടുക്കരുത്. 1/4 കട്ടി തേങ്ങാപ്പാൽ, അപ്പം അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കും. ഇതൊരു 3 ഏലക്കയുടെ പൊടിയാണ് ഞാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇത് ചേർക്കുന്നത്. ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഇച്ചിരി ഏലക്കാ പൊടി ചേർക്കുമ്പോൾ ഒരു നല്ല മണമൊക്കെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ അച്ചപ്പം അങ്ങ് ചുട്ടെടുക്കാം. ഒരു പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചപ്പം ചുടുന്നതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരും ഞാനൊരു സപ്പോർട്ട് ചോദിച്ചോട്ടെ.
ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത്. നമ്മളെപ്പോഴും ഈ അച്ചപ്പത്തിൻ്റെ അച്ച് നല്ലതുപോലെ തിളച്ച എണ്ണയിൽ ഇങ്ങനെ മുങ്ങി തന്നെ ഇരിക്കണം. ഓരോ പ്രാവശ്യം അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിൽ തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് വേണം അച്ചിലേക്ക് മുക്കാൻ. നമ്മളിപ്പം നമ്മുടെ അച്ചപ്പം എടുത്ത് ഒരു മാവിലേക്ക് മുക്കുവാണ്. മാവിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളമൊക്കെ മുക്കിയെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ നമ്മുടെ എണ്ണയിലേക്ക് ഇടുവാണ്. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടൊക്കെ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഒന്നും രണ്ടും അച്ചപ്പം ഒന്നും ശരിയായി കഴിഞ്ഞൊന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീയുടെ ചൂട് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടെ ഫസ്റ്റ് അച്ചപ്പം നല്ലതുപോലെ തന്നെ വന്നു. അപ്പോൾ നമുക്ക് വേഗം ഈ അച്ചപ്പം അങ്ങ് ചുട്ടെടുക്കാം. തീയൊക്കെ നിങ്ങളൊന്ന് കൂട്ടിയും കുറച്ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരുപാട് അങ്ങ് അച്ചപ്പത്തിനെ അങ്ങ് കറുപ്പിച്ച് കളയരുത്. ഇപ്പം നമ്മൾ പാകത്തിന് നമ്മുടെ അച്ചപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കി വരുന്ന മാവ് കൊണ്ട് നിങ്ങൾ നെയ്യപ്പം ചുട്ടെടുക്കാനും മറക്കരുത്. ലാസ്റ്റ് ആകുമ്പോൾ ഈ മാവിലേക്ക് നമ്മുടെ അച്ച് മുങ്ങില്ല. അപ്പം നമുക്കിങ്ങനെ കോരി ഒഴിച്ച് നെയ്യപ്പം പോലെ ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ എല്ലാവരും ഈ ഇൻസ്റ്റൻ്റ് അച്ചപ്പം ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഒക്കെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.